അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ വലിച്ചക്ക് താഴെയിട്ട് കളിയുന്ന അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് തോന്നുന്നു. അതിന് ഈ തടി പോരാ. നമസ്കാരം. കേട്ടില്ലേ, നമ്മുടെ സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് അമിത്ഷാ എന്നും പറ്റത്തില്ല പിണറായി വിജയൻ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ. മോദിയെ കൊണ്ടോ അമിത്ഷായെ കൊണ്ടോ ബി ജെ പി സർക്കാരിനെ കൊണ്ടോ ഒന്നും സാധിക്കില്ല നമ്മുടെ പിണറായി സർക്കാരിനെ കേരളത്തിൽ നിന്നും വലിച്ച് താഴെയിടാൻ. അതിനുള്ള തടിയും ധൈര്യവും ബി ജെ പി സർക്കാരിനോ അമിത്ഷായ്ക്കോ മോദിക്കോ ഒന്നും ഇല്ല എന്നാണ് ഒരു കൂട്ടം സഖാക്കന്മാരുടെ നടുവിൽ നിന്ന് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത്. നാണമുണ്ടോ ഹേ, ഒന്ന് ചോദിച്ചോട്ടെ. കേരളത്തിലെ ലഹരി തങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗം തങ്ങളെക്കൊണ്ട് തടുക്കാനാകുന്നില്ല എന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ കാല് പിടിക്കാൻ പോയ വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത് അവരെ കൊണ്ടൊന്നും പിണറായി വിജയൻ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ സാധിക്കില്ല എന്ന്. പക്ഷേ പിണറായി വിജയൻ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ അമിത്ഷാ തന്നെ അങ്ങ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് വരണമെന്നില്ല, കേരളത്തിലെ സ്വപ്ന തന്നെ ധാരാളമെന്ന് തെളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ സ്വപ്ന തന്നെ അത് തെളിയിച്ചിരിക്കുന്നു. നിലവിൽ നമ്മുടെ പിണറായി വിജയൻ സർക്കാരിലുണ്ടായിരുന്ന പല മന്ത്രിമാരും സ്വപ്നയെ പേടിച്ച് തലയിൽ മുണ്ടുമിട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള ആ നഗ്ന സത്യം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓർമ്മയിലുണ്ടോ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം ഇവരെല്ലാം ഭയന്ന് ഒളിച്ച് മാളത്തിൽ കയറിയിരിക്കുകയാണ്. പോരാത്തതിന് നമ്മുടെ ഗവർണറിൻ്റെ വക ദീപാവലി സമ്മാനമായിട്ട് ചില അമിട്ടുകളും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മുഖ്യൻ പിണറായി വിജയൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയെ വലിച്ച് താഴെയിടാൻ അമിത്ഷാ തന്നെ വരണമെന്നില്ല, കേരളത്തിലെ ചില ആൾക്കാർ തന്നെ ധാരാളം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മന്ത്രിമാർ തന്നെ ധാരാളം, അവർ തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചോളും. അത്തരത്തിലുള്ള കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇരിക്കുന്ന ഗവർണറുടെ അടുത്ത് പടക്കങ്ങൾ പൊട്ടിച്ച് തിരിച്ച് ഗവർണർ കൊടുക്കുന്ന അമിട്ടുകൾ വാങ്ങി പോക്കറ്റിലിടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ മറന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ മന്ത്രിസഭയെ വലിച്ച് താഴെയിടാൻ, പിണറായി മന്ത്രിസഭയെ വലിച്ച് താഴെയിടാൻ അമിത്ഷായുടെ തടി പോരാ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഈ പറയുന്ന അമിത്ഷാ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് കൈകളും കൂപ്പി ഭയഭക്തിയോടെ തന്നെയാണ് അമിത്ഷായെ കേരളത്തിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ വലിയ നാക്ക് എന്തുകൊണ്ട് അമിത്ഷായുടെ മുന്നിൽ കാണിക്കുന്നില്ല? കാര്യം അങ്ങനെ കാണിച്ചാൽ അത് ഭാവിയിൽ പിണറായി വിജയന് പ്രശ്നമാകുമെന്ന് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം. പിന്നെ അണികളൊക്കെ നിരന്നിരിക്കുകയില്ലേ, സഖാക്കന്മാരൊക്കെ നിരന്നിരിക്കുകയില്ലേ, അവരുടെ കയ്യടി കിട്ടണ്ടേ? അങ്ങനെ കയ്യടി കിട്ടുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അമിത്ഷായുടെ തടി പോരാ പിണറായി വിജയൻ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ എന്ന തരത്തിലൊക്കെയുള്ള ഓരോ പ്രസ്താവനകൾ പിണറായി വിജയൻ പറയുന്നത്. പക്ഷേ ഈ നിരന്നിരിക്കുന്ന അണികൾക്കോ സഖാക്കന്മാർക്കോ അറിയത്തില്ല ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ കേന്ദ്രത്തിൽ പോയി കാലു പിടിച്ചാണ് മുഖ്യമന്ത്രി നേടിയെടുത്ത് കേരളത്തിൽ കൊണ്ടുവരുന്നതെന്ന്. ലഹരി കേരളത്തിൽ, ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വന്നിരുന്നൊരു സാഹചര്യത്തിൽ, തങ്ങളെക്കൊണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നൊരു സാഹചര്യത്തിൽ കേന്ദ്രം ഇടപെടണമെന്നും പറഞ്ഞ് അമിത്ഷായുടെ മുമ്പിൽ രണ്ട് കൈയും കൂപ്പി നിന്നത് ഇതേ പിണറായി വിജയൻ തന്നെയാണ്. അത് എന്തുകൊണ്ട് ഈ സഖാക്കന്മാരും ആ കൈയടിച്ച ഈ കമ്മി പോരാളികളും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു ചോദ്യം. എന്തായാലും ആ വീഡിയോ വളരെയധികം വൈറലായി. വൈറലായത് മറ്റൊന്നും കൊണ്ടല്ല, സഖാക്കന്മാർ തന്നെ വീഡിയോ വൈറലാക്കി. ഞങ്ങളുടെ നേതാവ് ഇരട്ടച്ചങ്കൻ ഇരട്ടച്ചങ്ക് തുറന്ന് കാണിച്ചു പറയുന്നു, ബി ജെ പി സർക്കാരിനെ വെല്ലുവിളിക്കുന്നു, ബി ജെ പി സർക്കാരിനെ കൊണ്ടെന്നും അമിത്ഷായെ കൊണ്ടെന്നും മോദിയെ കൊണ്ടെന്നും ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിനെ വലിച്ചു താഴെയിടാനൊക്കില്ല, അതാണ് ഞങ്ങളുടെ ഇരട്ടച്ചങ്കൻ്റെ ധൈര്യം എന്നുള്ള രീതിയിൽ. ഒന്ന് ചോദിച്ചോട്ടെ, കേവലം സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ വിവാദമായിട്ട് മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ നിങ്ങളുടെ പാതി മന്ത്രിസഭയുടെ ധൈര്യം ചോർന്നു പോയതുപോലെയാണ്. ഓരോ മന്ത്രിമാരും തലയിൽ മുണ്ടുമിട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. പോരാത്തതിന് ആളാവാൻ വേണ്ടി ഗവർണറെടുത്ത് ചാടിക്കയറാൻ ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണു തുറന്ന് രാവിലെ ഉറക്കമെണീറ്റ് നോക്കുമ്പോൾ ടേബിളിൽ തങ്ങളുടെ കൂട്ടത്തിലൊരു മന്ത്രിയെ പുറത്താക്കണം എന്നുള്ളൊരു കത്തായിരുന്നു കണ്ടത്.
അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നു, ഈ കേരളത്തിലേക്ക്, കൊച്ചു കേരളത്തിലേക്ക് അമിത്ഷായെ പോലെ ഇന്ത്യ ഒട്ടാകെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കടന്നു വരുമ്പോൾ ഇരു കൈകളും കൂപ്പി ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന പിണറായി വിജയൻ തന്നെയാണോ അമിത്ഷായെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയധികം വെല്ലുവിളികളുമായി മുന്നോട്ട് വന്നത്? ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കാം. നമ്മുടെ കേരളത്തിലെ ഇത്രയും വർഷം തുടർഭരണം കിട്ടിയിട്ടും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ മറ്റേതെങ്കിലും മന്ത്രിമാർക്കോ സാധിക്കാത്ത ഒരു കാര്യം കൂടി നമ്മുടെ കേന്ദ്ര സർക്കാരും ഈ പറയുന്ന മോദിയും അമിത്ഷായും കൂടെയൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇന്ത്യയിലൊട്ടാകെ 75,000-ൽ അധികം പുതിയ തലമുറയിൽ വരുന്ന യുവതീ യുവാക്കൾക്ക് ജോലി സംരക്ഷണം ഉറപ്പു വരുത്തിയിരിക്കുന്നു. ഇത് വലിയൊരു വിജയം തന്നെയാണ്. ഈ വിജയത്തിന്മേൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഈ ജനങ്ങളുടെ സ്നേഹവും ആദരവും മാത്രമാണ്. അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയുന്നു, നിങ്ങൾ പറഞ്ഞില്ലേ അമിത്ഷായുടെ തടി പോരാ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയും വലിച്ച് താഴെയിടാൻ എന്ന് പറയുമ്പോൾ, ഇതേ അമിത്ഷാ കേരളത്തിലേക്ക് വരുമ്പോൾ രണ്ട് കൈകളും കൂപ്പി അദ്ദേഹത്തിന് മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന പിണറായി വിജയൻ തന്നെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്, ലേശം ഉളുപ്പുണ്ടോ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.